വേൾ ടെലിവിഷന്റെ എല്ലാ പ്രേക്ഷകർക്കും ലേഡീസ് കോർണറിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. കുഞ്ഞുങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ ഒരുപാട് കൂടി വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പോക്സോ നിയമം 2012 കുറിച്ചാണ് ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ഇവിടെ അതിഥിയായി എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ഡിസ്ട്രിക്ട് ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിലെ ലീഗൽ കം പ്രൊബേഷണറി ഓഫീസർ ശ്രീമതി അനീഷ വിഎൽ ആണ്. മാം, ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം. എന്താണ് ശരിക്കും പോക്സോ നിയമം? നമ്മുടെ രാജ്യത്ത് കുട്ടികളുമായി ബന്ധപ്പെട്ട് കുട്ടികളുടെ സംരക്ഷണം ഉറപ്പാക്കുന്നതിന് ഒട്ടനവധി നിയമങ്ങൾ നിലവിലുണ്ട്. ശരിക്കും രാജ്യത്തെ ജുവനൈൽ ജസ്റ്റിസ് സിസ്റ്റത്തിൻ്റെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത് 1850 നിന്ന് തുടങ്ങുന്ന ഒരു ഹിസ്റ്ററിയാണ് നമുക്കുള്ളത്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരുപാട് നിയമങ്ങൾ കുട്ടികളുടെ പലതരത്തിലുള്ള സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട്, അവരുടെ വെൽഫെയറിന് വേണ്ടിയിട്ടൊക്കെ ഒത്തിരി നിയമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ 2012 രാജ്യത്തെ കുട്ടികളെ പലതരത്തിലുള്ള ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു നിയമം, അതിനുവേണ്ടി മാത്രമായിട്ടൊരു നിയമം, എക്സ്ക്ലൂസീവ് ഫോർ സെക്ഷൽ അസോൾട്ട് അല്ലെങ്കിൽ സെക്ഷൽ അബ്യൂസിന് വേണ്ടിയിട്ടൊരു നിയമം രാജ്യത്ത് വരികയാണ്. അപ്പോൾ പലപ്പോഴും ആളുകൾ ചോദിക്കാറുണ്ട്, 2012 വരെ രാജ്യത്ത് ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ ഉണ്ടായിരുന്നില്ലേ, അല്ലെങ്കിൽ അന്ന് വരെ അതെങ്ങനെയായിരുന്നു അഡ്രസ്സ് ചെയ്തിരുന്നത്? അപ്പോൾ രാജ്യത്തെ സ്വാഭാവികമായും കുറ്റകൃത്യങ്ങളെ പറ്റി പ്രതിപാദിച്ചിട്ടുള്ള ഇന്ത്യൻ പീനൽ കോഡ് ഉൾപ്പെടെയുള്ള സംവിധാനം അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിയമങ്ങൾ വഴി തന്നെയാണ് അതുവരെയും രാജ്യത്ത് കുട്ടികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറ്റകൃത്യങ്ങളും ട്രീറ്റ് ചെയ്തിരുന്നത്. നമുക്ക് ഓൾറെഡി ജുവനൈൽ ജസ്റ്റിസ് ആക്ട് ഒക്കെ നിലവിലുള്ളപ്പോഴും സെക്ഷൽ അട്രോസിറ്റിക്ക് വേണ്ടി പ്രത്യേകമായൊരു നിയമം നമുക്ക് നിലവിലുണ്ടായിരുന്നില്ല, 2012 വരെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ രാജ്യത്ത് കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം രാജ്യത്ത് 2009 ഒരു NGO കൂടെ സഹായത്തോട് കൂടിയിട്ട് കുട്ടികളുടെ ഇടയിൽ ഒരു പഠനം നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ശരിക്കും ഞെട്ടിക്കുന്ന ഒന്നായിരുന്നു. അന്ന് ആ സമയത്ത് ഏകദേശം രാജ്യത്തെ 13ഓളം സംസ്ഥാനങ്ങളിൽ നിന്ന് എടുത്ത സാമ്പിൾ വെച്ചിട്ടൊരു പഠനം നടത്തുമ്പോൾ ഏകദേശം 53.22% കുട്ടികൾ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള ലൈംഗിക അതിക്രമങ്ങൾക്ക് ഇരയാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നൊരു കണ്ടെത്തൽ. ശരിക്കും അതൊരു ഞെട്ടിക്കുന്ന കണ്ടെത്തലാണ്. ഇത്രയും അധികം കുഞ്ഞുങ്ങൾക്ക് സെക്ഷൽ അട്രോസിറ്റി ഉണ്ടാകുന്നു എന്നുള്ളത്. ഇനി അതിനേക്കാൾ അതിനകത്ത് പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ പറയുന്ന 53.22% കുട്ടികളിൽ 50%-ലധികവും ആൺകുട്ടികളാണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം പൊതുവിൽ നമ്മൾ സെക്ഷൽ അട്രോസിറ്റി പറയുമ്പോൾ പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് നേരെയാണ് ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ ഉണ്ടാകുന്നത് എന്ന പൊതുബോധം അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ കണ്ടെത്തൽ എന്ന് പറയുന്നത് പൊതുവിൽ കുട്ടികളെ, ആൺകുട്ടി ആയിക്കോട്ടെ പെൺകുട്ടി ആയിക്കോട്ടെ, വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ലൈംഗിക അതിക്രമങ്ങൾക്ക് വിധേയരാക്കിക്കൊണ്ടിരിക്കുന്നു. ശരിക്കും സ്വാഭാവികമായും ഒരു എക്സ്പ്ലോയിറ്റേഷൻ ഫ്രീ എൻവയോൺമെൻറ്റ് അവരുടെ അവകാശമായിരിക്കെ നമ്മുടെ രാജ്യം ഭരണഘടന പോലും അത് ഉറപ്പ് കൊടുക്കുന്ന സാഹചര്യത്തിൽ, അത്തരത്തിലൊരു സാഹചര്യത്തിൽ നമ്മുടെ കുട്ടികൾക്ക് മുമ്പോട്ട് പോകാൻ കഴിയുന്നില്ല. അങ്ങനെയാണ് സെക്ഷൽ അട്രോസിറ്റി. അത് മാത്രമല്ല, അന്ന് വരെ നമ്മുടെ നാട്ടിൽ ഒരു ഒഫൻസ് വളരെ വലിയൊരു ഒഫൻസായി കണക്കാക്കണമെന്നുണ്ടെങ്കിൽ പെനിട്രേഷൻ ഉണ്ടാകണം. സെക്ഷൽ ഒഫൻസ് എന്ന് പറയുന്നത് വളരെ ഗൗരവകരമായിട്ടുള്ള കുറ്റകൃത്യമായ റേപ്പ് ആകണമെന്നുണ്ടെങ്കിൽ പെനിട്രേഷൻ ഉണ്ടാകണം എന്ന് തുടങ്ങി സെക്ഷൻ 376 ഉൾപ്പെടെയുള്ള വളരെ ചുരുങ്ങിയ ചില സെക്ഷനുകൾ വെച്ച് ഇന്ത്യൻ പീനൽ കോഡ് അഡ്രസ്സ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വിഭാഗം. അത് മാത്രമല്ല, സെക്ഷൽ അട്രോസിറ്റി എന്താണ് അല്ലെങ്കിൽ സെക്ഷൽ ഹാരസ്മെൻറ്റ് എന്താണെന്ന് വളരെ കൃത്യമായൊരു നിർവചനം ഇല്ലാതിരുന്നൊരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു കണ്ടെത്തൽ കൂടി വരികയും സ്വാഭാവികമായും കുഞ്ഞുങ്ങൾക്കെതിരെ ബിലോ ദി ഏജ് ഓഫ് 18, 18 വയസ്സിൽ താഴെയുള്ള ലിംഗഭേദമന്യേ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള ലൈംഗിക അതിക്രമങ്ങൾക്ക് വിധേയരാക്കുമ്പോൾ ആ പറയുന്ന ഒഫൻസുകൾ 2012 നവംബർ 14 ശേഷം പുതിയൊരു നിയമം, സ്പെഷ്യൽ ലെജിസ്ലേഷൻ എന്നുള്ള നിലയിൽ പോക്സോ നിയമത്തിന്റെ പരിധിയിൽ ഉൾപ്പെട്ട് വരുന്നു. അപ്പോൾ 2012 നവംബർ 14 ശേഷം ആ പറയുന്ന പീരീഡ് മുതൽ ഒരു ആ സമയത്ത് കുട്ടിയായിരുന്ന ഒരു വ്യക്തിക്ക് ഇന്ന് അഡൽട്ടായിട്ട് ഒരു 2013-ലെയോ 2014-ലെയോ ഒരു ഒഫൻസ് അന്ന് നടന്നു എന്ന് പറഞ്ഞാൽ പോലും ഇപ്പോൾ അതിന് ശരിക്കും ഒരു വാലിഡിറ്റി ഉണ്ട്. അപ്പോൾ അത് ഏത് സമയത്തും പറയാൻ കഴിയുന്ന നിലവാരത്തിലേക്ക് വളരെ ഫ്രീ ആയി കുട്ടികൾക്ക് ഒരു ശരിക്കും പറഞ്ഞൊരു ചൈൽഡ് ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയറിൽ ഈ വിഷയങ്ങൾ ട്രീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞതിൻ്റെ ഓരോ പ്രോസസ്സും ചൈൽഡ് ഫ്രണ്ട്ലി ആക്കിക്കൊണ്ടാണ് 2012 ഈ നിയമം നിലവിൽ വന്നിട്ടുണ്ട്. ശരിക്കും ഇന്ന് നിലവിൽ കുട്ടികളെ സംരക്ഷിക്കുന്ന നിയമങ്ങളിൽ ഒരു പല്ലും നഖവുമുള്ള നിയമം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നൺ അതർ ദാൻ പോക്സോ ആക്ട് എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. നമ്മളിപ്പം ഈ പോക്സോ ആക്ടിൽ നമ്മൾ ഇതിലൂടെ പുറത്തു വരുന്ന കുട്ടികളുണ്ടല്ലോ, ആ കുട്ടികളെ ഒരു സമൂഹത്തിന്റെ ഒരു പുതുധാരയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഒന്ന്, നമ്മുടെ ഒരു സൊസൈറ്റിയുടെ ഒരു പശ്ചാത്തലത്തിൽ ഒരു കുഞ്ഞ് ഇങ്ങനെ ഒരു പോക്സോ നിയമത്തിന്റെ അണ്ടറിൽ വരുമ്പോൾ ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങളിലൂടെ ആ കുട്ടി കടന്നു വരേണ്ടി വരുമല്ലോ. അപ്പോൾ നമ്മൾ ആ കുട്ടിയെ ഒരു പൊതുധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ നിയമവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഒരുപാട് നിയമം എന്നുള്ളതിനപ്പുറത്തേക്ക് ഇത് ശരിക്കും പോക്സോ നിയമം എല്ലാ തരത്തിലുള്ള വെൽഫെയർ ലെജിസ്ലേഷനുകളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയായി ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് നിയമപരമായിട്ടുള്ള സംരക്ഷണത്തിനപ്പുറത്തേക്ക് സാമൂഹികമായിട്ടുള്ളൊരു നിയമത്തിനൊരു പിൻബലം ഏറ്റവും അത്യാവശ്യമാണ്. നിയമങ്ങൾ ഉണ്ടായതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് വലിയൊരു ബെനിഫിറ്റ് ഉണ്ടാകണം എന്നില്ല. ആ നിയമങ്ങൾക്ക് വളരെ കൃത്യമായ സാമൂഹിക പിന്തുണ ഉണ്ടാവണം. പോക്സോ നിയമത്തിന് ഇനിയും 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 ഉണ്ടാകേണ്ടിയിരിക്കുന്നതും അതുതന്നെയാണ്. ശരിക്കും ഈ പറയുന്ന ഒരു ഒരു പ്രോസസ്സിലൂടെ കടന്നു വരുന്നൊരു കുട്ടി ഒരുപാട് പ്രോസസ്സിലൂടെ തന്നെയാണ് ശരിക്കും ഇത്തരത്തിലൊരു കുട്ടി കടന്നു വരുന്നത്. കാരണം ഒരു ഒഫൻസ് എന്താണ് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അത്തരത്തിലൊരു ഒഫൻസ് ഒരു കുട്ടിക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു ഐഡന്റിഫിക്കേഷൻ ഇതിലിങ്ങനെ റിപ്പോർട്ടിംഗ് ഉണ്ടാവുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ട്. അതാണ് ആ നമ്മുടെ ഈ ഒരു റേറ്റിംഗ് ഉണ്ടല്ലോ, ഇപ്പം ഇത്ര ശതമാനം പോക്സോ കേസുകൾ ഇവിടെ വരുന്നുണ്ട്. നമുക്ക് ശതമാനം എന്ന് പറയുന്ന നിലവാരത്തിലേക്ക് നമുക്ക് അതെങ്ങനെ പറയണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓരോ വർഷവും നമ്മൾക്കുണ്ടാകുന്ന കേസുകളുടെ എണ്ണം, അതായത് റിപ്പോർട്ട് ചെയ്യുന്ന കേസുകളുടെ എണ്ണത്തിൽ വളരെ കാര്യമായ നിലയിലുള്ള വർധനവാണ് ഉണ്ടാകുന്നത്. ഒരിക്കൽ പോലും നമ്മുടെ ഗ്രാഫ് താഴേക്ക് വരുന്നില്ല എന്നുള്ളതാണ്. 2020 കുട്ടികൾ വീട്ടിനുള്ളിലായിരുന്നു അല്ലേ? 2019-20 കാലഘട്ടങ്ങളിലൊക്കെയും കോവിഡ് പശ്ചാത്തലത്തിൽ കുട്ടികൾ വീട്ടിലായിരുന്നു. ഏറ്റവും കൂടുതൽ കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ നടക്കുന്നതും കുടുംബങ്ങൾക്കുള്ളിൽ നിന്ന് തന്നെയാണെന്നുള്ളതിന്റെ തെളിവാണ് 2020 കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇത് കൂടി വരുന്നുണ്ട്, നമുക്ക് വളരെ കൃത്യമായി കൂടി വരുന്നുണ്ട്. ഇനി ആ റിപ്പോർട്ടിങ്ങിൻ്റെ സാധ്യത എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഐഡന്റിഫിക്കേഷൻ ആണ്. ഇത്തരത്തിലൊരു കുഞ്ഞിനൊരു ഒഫൻസ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു കുട്ടിക്കെതിരെ ഇത്തരത്തിലൊരു ഒഫൻസ് ഉണ്ടായിട്ടുണ്ട് എന്ന് ഫസ്റ്റ് ഓഫ് ഓൾ കുട്ടിയുടെ പാരന്റ് ഐഡന്റിഫൈ ചെയ്യണം, കുട്ടി തിരിച്ചറിയണം. ഈ പറയുന്ന സംവിധാനങ്ങൾ ആ തിരിച്ചറിവിൽ നിന്നൊരു റിപ്പോർട്ടിങ്ങിലേക്ക് എത്തണം. നിലവിൽ നമ്മുടെ സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് റിപ്പോർട്ടിങ്ങിന് ഒരുപാട് സാധ്യതകളുണ്ട്. ഇന്ന് ഏകദേശം ഒരുവിധം നമുക്ക് സ്കൂളുകൾ കേന്ദ്രീകരിച്ച് സ്കൂൾ കൗൺസിലേഴ്സിന്റെ അവൈലബിലിറ്റി നമുക്ക് ഇതിന്റെ ഒരു പ്രൈമറി സാധനം എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് എന്താണ് ബാഡ് ടച്ച് അല്ലെങ്കിൽ ഇയാൾ എന്നെ തൊട്ടത് തെറ്റായ രീതിയിലാണ് എന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒരു ലൈംഗിക വിദ്യാഭ്യാസം ശരിക്കും കൊടുക്കേണ്ടതല്ലേ? അതാണ് ഇതിലെ ഏറ്റവും അടിത്തറ എന്ന് പറയുന്നത്. ശരിക്കും അതല്ലേ വളരെ കാര്യമായിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം കുട്ടിക്ക് എൻ്റെ അടുത്തൊരു കമ്മിറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഒരു ഒഫൻസ് ആണോ? കാരണം ഇതിനകത്ത് ഞാൻ പറഞ്ഞത് കുടുംബം എന്ന് പറയുന്നത് അത് വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതിനകത്ത് ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ട്. ചിലപ്പോൾ ഈ കുട്ടിയെ ഉപദ്രവിക്കുന്നുണ്ടാവുക, ചിലപ്പോൾ ഏറ്റവും അടുത്തുള്ള ആരെങ്കിലും രക്ഷിതാക്കളും ഒക്കെയാണ്. അത് പറയാനുള്ള വിമുഖത ഉണ്ടാവും ഒരു കുഞ്ഞിനെ സംബന്ധിച്ച്. അങ്ങനെ ഒരു സ്പേസ് എല്ലാ വീടിന്റെ ഉള്ളിലും ഉണ്ടാവുക, വിദ്യാലയങ്ങളിൽ ഉണ്ടാവുക. ഏറ്റവും അടുത്ത് നമുക്ക് വന്നൊരു സംഭവം തന്നെ ഹൈക്കോടതി ഉത്തരവ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. 10 വയസ്സുള്ള ഒരു കുട്ടിയുടെ ഒരു കേസ് ഉണ്ടായിരുന്നു അല്ലേ? ആ ഒഫൻസിൽ പോലും സ്വന്തം പിതാവ് എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റസിൽ നിന്നുകൊണ്ട് കുട്ടിയെ അബ്യൂസ് ചെയ്തിട്ടുള്ളത് കുട്ടിക്ക് അറിയണമെന്നില്ല. ഇത് അബ്യൂസ് ആണെന്ന് കുട്ടി വാത്സല്യാണോ സ്നേഹമാണോ അതാ പറഞ്ഞത്. ഇതിനകത്ത് കുറേ അധികം പോയിന്റുകളുണ്ട്. നമ്മളൊരു കുട്ടിയെ ശീലിപ്പിച്ച് വെക്കുന്ന ചില ശീലങ്ങൾ പോലും കുട്ടികൾ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നമ്മളുടെ അടുത്ത് പറയാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് കുട്ടിയെ കൊണ്ടുചെന്നെത്തിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഒന്ന് പറഞ്ഞ പോലെ ഗുഡ് ടച്ച് ബാഡ് ടച്ച് കുട്ടിക്ക് അറിയാൻ കഴിയാത്തൊരു സാഹചര്യം. അത് ഭയങ്കര എന്താ പറയുന്നത്, വളരെ മൈനായിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ നമ്മൾ കുട്ടിയോട് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഈ പറഞ്ഞു കൊടുക്കുന്ന മോളെ ഇത് ഗുഡ് ടച്ച് ഇത് ബാഡ് ടച്ച് എന്ന് നമ്മൾ സാധാരണ നിലയിൽ പറയുന്ന ഒരു വാക്കിൽ നിന്ന് കുട്ടി ഒബ്സർവ് ചെയ്തിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ആരെന്നെ തൊട്ടാലും ബാഡ് ടച്ച് ആണ് അല്ലെങ്കിൽ അച്ഛൻ തൊട്ടാലും ബാഡ് ടച്ച് ആണ് എന്നുള്ളതാണ്. അച്ഛൻ്റെ എങ്ങനെയുള്ള തൊടലാണ് ബാഡ് ടച്ച് എന്ന് അവൻ്റെ അല്ലെങ്കിൽ അവളുടെ പ്രായത്തിൽ നമ്മൾ ചെറിയ ചെറിയ വീഡിയോസിലൂടെ ചെറിയ അവരുടെ ഭാഷയിൽ വേണം നമ്മളിത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ. ഈ പറയുന്ന സാഹചര്യത്തിൽ നിന്ന് കുട്ടി വളരെ ഗ്രാജുവലായി പഠിച്ചു വരണം. എൻ്റെ അടുത്ത് എൻ്റെ ശരീരം എന്ന് പറയുന്നത് എൻ്റെ അവകാശമാണ് എന്നൊരു കുട്ടിക്ക് പറയാൻ കഴിയണം. എൻ്റെ ശാരീരികാവസ്ഥയും എൻ്റെ മാനസികാവസ്ഥയും ചൂഷണം ചെയ്യുന്നത് എവിടെയാണ്, ആരൊക്കെ ഏതൊക്കെ സാഹചര്യത്തിൽ എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും, ഞാനതെന്താണ് ചെയ്യേണ്ടത്, ഇത്തരത്തിലൊരു പ്രശ്നം എനിക്കുണ്ടായാൽ ഞാൻ ആരോടാണ് പറയേണ്ടത്. പലപ്പോഴും നമ്മൾ കുട്ടികളോട് ചോദിക്കാറുണ്ട്. ചില ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പോകുമ്പോൾ സ്കൂളുകളിൽ ഇങ്ങനെ ബോധവൽക്കരണം നടന്ന പല സാഹചര്യത്തിൽ പല സംവിധാനങ്ങൾ വഴിയൊക്കെ ബോധവൽക്കരണ ക്ലാസ്സുകളൊക്കെ നടത്തുന്നുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ കുട്ടികളോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഏറ്റവും ആദ്യം പറയുന്ന ഒരു 3-4 പേരുടെ പേര് പറയാൻ പറഞ്ഞാൽ കുട്ടിക്ക് ഒരാളുടെയോ രണ്ടാളുടെയോ പേരിനപ്പുറം പറയാൻ കഴിയില്ല. കുട്ടിക്ക് ആകെ കൺഫ്യൂഷനാണ്. അച്ഛനോട് പറയണമോ, അമ്മയോട് പറയണമോ, ടീച്ചറോട് പറയണമോ, കൂട്ടുകാരോട് പറയണമോ, അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയോട് പറയണമോ? ഇത് കുട്ടിക്ക് കൺഫ്യൂഷനാണ്. ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനും അമ്മയും എന്നെ വിശ്വസിക്കുമോ? ഒന്നാമത്തെ ചോദ്യം. അച്ഛനും അമ്മയും എന്നെ വഴക്ക് പറയുമോ? രണ്ടാമത്തെ ചോദ്യം. എന്നെ ബ്ലെയിം ചെയ്യുമോ? കാലങ്ങളായിട്ട് ഇവിടുത്തെ സൊസൈറ്റി ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു സാധനമാണ്. തീർച്ചയായിട്ടും. കാരണം എപ്പോഴും ഇങ്ങനെയുള്ള കേസുകളിൽ ഏറ്റവും കൂടുതൽ ടോർച്ചർ ഇരയാക്കപ്പെട്ടവരായിരിക്കും അല്ലേ? കാരണം ഇത് ഉപദ്രവിച്ച ആൾ ഇപ്പോഴും സേഫ് ആയിട്ടുള്ള ഒരു സോണിലായിരിക്കും. ഉപദ്രവിക്കപ്പെട്ട ആളിനെതിരെ ഒരു കേസ് വരുന്നു, അയാൾ കുറച്ച് ദിവസം ജയിലിൽ കിടക്കുന്നു, അയാൾ വീണ്ടും അയാൾ പുറത്തിറങ്ങി എന്താണ് സന്തോഷത്തോടു കൂടി നടക്കുന്ന ഒരു സിറ്റുവേഷൻ. പക്ഷെ ഈ കുട്ടിക്കുണ്ടായിട്ടുള്ള ആ ട്രോമയെ അഡ്രസ്സ് ചെയ്യാൻ ഇവിടെ ഈ അതാണ് ആദ്യം ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി, സൊസൈറ്റി തയ്യാറാകണം എന്നുള്ളതാണ്. ഇപ്പം നമ്മുടെ വീടിൻ്റെ അടുത്ത് ഒരു കുട്ടിക്ക് ഒരു സെക്ഷൽ അട്രോസിറ്റി ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും ഞാൻ കണ്ടിട്ടുള്ളത് ആ നാടൊന്നടങ്കം ആ കുടുംബത്തെ ഒറ്റപ്പെടുത്തും. ആ കുട്ടിയുടെ ബന്ധുക്കളെ പഴിചാരും, അച്ഛനെയും അമ്മയും പഴിചാരും, അവരുടെ സ്വഭാവം ശരിയല്ല എന്ന് പറയും, അല്ലെങ്കിൽ ഈ കുട്ടിയെ ബ്ലെയിം ചെയ്യും, ഈ കുട്ടി എന്തിനാണ് അങ്ങനെ ഒരു. പിന്നെ കുറേയധികം ആളുകൾ പ്രതിയാക്കപ്പെട്ട ആൾ ഒരിക്കലും ഇത്തരത്തിലൊരു ക്രൈം കമ്മിറ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ ഒരു കള്ളക്കേസാണ് എന്ന തരത്തിൽ ഇതിങ്ങനെ ഒരിക്കലും കുട്ടിയെ വിശ്വസിക്കാനുള്ളൊരു സാഹചര്യം പലപ്പോഴും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അടുത്ത് വരുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന കുട്ടി ഒരു പക്ഷേ ഇന്നലെ വരെ പോയിക്കൊണ്ടിരുന്ന സ്കൂളിൽ നാളെ മുതൽ പോകാൻ പറ്റില്ല, ഇന്നലെ വരെ അവരുടെ കൂടെ കളിച്ച് നടന്ന കൂട്ടുകാർ നാളെ അവരുടെ കൂടെ കളിക്കാൻ വരില്ല. ഒരു കുടുംബം ഇത്തരത്തിലൊരു പോക്സോ കേസ് വന്നു കഴിഞ്ഞാൽ അത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ കുടുംബം പോലും മാറിപ്പോകുന്നൊരു സാഹചര്യമാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. ഇത് ഒഴിവാക്കണമെന്നാണ് നമ്മൾ പറയുന്നത്. സാധാരണ പോലെ തന്നെ ഒരു ക്രൈം എന്ന നിലയിൽ ഇത് കാണാൻ നമുക്ക് കഴിയണം. അതിനുശേഷം ആ കുട്ടിയെ അവിടെ നിന്നും ഓവർകം ചെയ്യിച്ച് കൊണ്ടുവരാനുള്ള ഒരു മാർഗമാണ് നമ്മൾ നോക്കേണ്ടത്. അതും കൂടെ ശരിക്കും ഇതിനോടനുബന്ധിച്ച് നടക്കുന്നുണ്ടോ? അതായത് കുട്ടികൾക്ക് എന്തെങ്കിലും കൗൺസിലിംഗ്? ഉറപ്പായിട്ടും. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞില്ല, ഇതിനകത്ത് കുറേയധികം പ്രോസസ്സ് ഉണ്ട്. ഒരു കേസ് വരുന്നു, അത് ഏതെങ്കിലും സംവിധാനങ്ങൾ വഴി കൺസേൺഡ് പോലീസ് സംവിധാനങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്നു. ആ റിപ്പോർട്ട് ചെയ്യുന്ന ആ സാഹചര്യത്തിൽ ഉത്തരവാദിത്തപ്പെട്ട പോലീസ് പ്രൈമറിലി ഇപ്പം ഇങ്ങനെ ഒരു കേസ് നടന്നാൽ നമ്മൾ പോവുക അവിടുത്തെ പോലീസ് സ്റ്റേഷൻ. അതായത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ റിപ്പോർട്ടിങ്ങിന് വളരെ കൃത്യമായ ആക്ടിൻ്റെ അകത്തും റൂളിനകത്തും പറയുന്നുണ്ട് എവിടെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത് എന്നുള്ളത്. ഏറ്റവും പ്രധാനമായി റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു സംവിധാനം എന്ന് പറഞ്ഞ് നമ്മൾ പറയുന്നത് പോലീസ് തന്നെയാണ്. കുട്ടികളുടെ കാര്യങ്ങൾ നോക്കുന്ന സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റ് എന്ന് പറയുന്ന സംവിധാനമുണ്ട്. അത് ഒരു പോലീസ് ജില്ലയിൽ ഒന്ന് എന്നുള്ള നിലയിലാണ്. എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും കുട്ടികളുടെ കാര്യങ്ങൾ നോക്കുന്ന ഒരു ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസറുണ്ട്, ഒരു ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ. അപ്പൊ ഈ പറയുന്ന സംവിധാനങ്ങൾ വഴി നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ ആരാണോ പരാതിക്കാർ അവർക്ക് ഈ പറയുന്ന പരാതി ബോധിപ്പിക്കാവുന്നതാണ്. ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള നിലയിൽ ഈ പറയുന്ന പോലീസ് സ്റ്റേഷനിൽ നിന്നും ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ, പ്രത്യേകിച്ച് വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ ആയിരിക്കണം, SI റാങ്കിലുള്ള വനിതാ പോലീസ് ഉദ്യോഗസ്ഥരായിരിക്കണം കുട്ടിയുടെ മൊഴി എടുക്കേണ്ടതെന്ന് പറയാറുണ്ട്. അപ്പൊ ആ സാഹചര്യത്തിൽ വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ കുട്ടിയുടെ മൊഴി, ഒരു സാഹചര്യത്തിലും ഇരയാക്കപ്പെട്ട കുട്ടിയെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയോ പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുകയോ ഒന്നും ചെയ്യാൻ പാടില്ല എന്നാണ് ശരിക്കും നിയമം പറയുന്നത്. അപ്പോൾ കുട്ടി എവിടെയാണോ കംഫർട്ടബിൾ ആയിരിക്കുന്നത് അവിടെ വെച്ച് കുട്ടിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളുടെ സാന്നിധ്യത്തിൽ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്താം. ഇനി അവിടെയും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ചില കേസുകളിൽ അച്ഛൻ പ്രതിയാകുന്ന കേസുകളുണ്ട്, അമ്മ പ്രതിയാക്കുന്ന കേസുകളുണ്ട്. അത്തരം കേസുകളിൽ കുട്ടിയുടെ പാരന്റ് എന്നുള്ള നിലയിൽ ഇരിക്കുന്ന അവരായിരിക്കില്ല ഒരുപക്ഷെ കുട്ടിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ആള്. ഒരുപക്ഷെ ഒരു കൗൺസിലർ ആയിരിക്കാം, കുട്ടി ഈ കാര്യം തുറന്ന് സംസാരിച്ച ഒരു ടീച്ചറായിരിക്കാം, കുട്ടിയുടെ അയൽവക്കത്തുള്ളൊരു ചേച്ചിയായിരിക്കാം, ആരും ആയിക്കോട്ടെ, അവരുടെ സാന്നിധ്യത്തിൽ കുട്ടി കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരാളുടെ സാന്നിധ്യത്തിൽ മൊഴി രേഖപ്പെടുത്തുക. ആ മൊഴി രേഖപ്പെടുത്തിയ ശേഷം അടുത്തൊരു പ്രൊസീജിയർ എന്നുള്ള നിലയിൽ ഒരു മെഡിക്കൽ എക്സാമിനേഷൻ പ്രോസസ് ഉണ്ട്. കുട്ടിയെ മെഡിക്കൽ എക്സാമിനേഷന് വിധേയമാക്കും. ആ മെഡിക്കൽ എക്സാമിനേഷനും കുട്ടിക്ക് വേണ്ടപ്പെട്ട ഒരാളുടെ സാന്നിധ്യം ഉറപ്പാക്കണം. ഇതൊക്കെയും എന്തിനു വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്? ഒരു റീവിക്ടിമൈസേഷൻ ഉണ്ടാവരുത്, കുട്ടിക്കൊരു ട്രോമ ഉണ്ടാവരുത്, ഒരു പേടി ഉണ്ടാവരുത്. ഇനി പോലീസ് ഉദ്യോഗസ്ഥർ മൊഴി രേഖപ്പെടുത്തുമ്പോൾ ഒരു സാഹചര്യത്തിലും യൂണിഫോമിൽ പോകാൻ പാടില്ല, പോലീസ് ജീപ്പിൽ പോകാൻ പാടില്ല. വളരെ കാഷ്വൽ ഡ്രസ്സിൽ കുട്ടിയുടെ അടുത്ത് ഒരു ചേട്ടനെന്നോ ചേച്ചിയെന്നോ ആൻറ്റി എന്നുള്ള നിലയിൽ വേണം കുട്ടിയുടെ അടുത്ത് പോയി മൊഴി രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ മെഡിക്കൽ എക്സാമിനേഷൻ നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ മെഡിക്കൽ എക്സാമിനേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത ശേഷം അടുത്ത് ഒരു 164 സ്റ്റേറ്റ്മെൻറ്റ്, അതായത് മജിസ്ട്രേറ്റിൻ്റെ മുന്നിലുള്ളൊരു രഹസ്യമൊഴി രേഖപ്പെടുത്തലുണ്ട്. ആ രഹസ്യമൊഴി രേഖപ്പെടുത്തുമ്പോഴും ഇതുപോലെ തന്നെ ഒരു ചൈൽഡ് ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ഉണ്ടാവണം. ഈ പറയുന്ന എല്ലാ സാഹചര്യങ്ങളിലും ഒരു വനിതയുടെ സാന്നിധ്യം എൻഷുർ ചെയ്യുന്ന കാര്യതാണ്. ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥ, വനിതാ ഡോക്ടർ, ഒരു വനിതാ മജിസ്ട്രേറ്റ്, ഇതൊക്കെ എന്തിനു വേണ്ടിയാണെന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ഒരു അമ്മ സങ്കല്പമാണല്ലോ, കുട്ടി എപ്പോഴും കംഫർട്ടബിൾ ആയിരിക്കുന്നത് ഒരു സ്ത്രീയോടൊപ്പം ആയിരിക്കും എന്ന ഒരു ചിന്ത കൂടി ഇതിൻ്റെ പിന്നിൽ ഉണ്ടായിരിക്കണം. കാരണം അതൊരു വെൽഫെയർ ലെജിസ്ലേഷനാണ്. അപ്പോൾ ആ നിലയിലാണ് ആ ഒരു പ്രോസസ്സ് വരുന്നത്. ഇനി ഈ പ്രോസസ്സ് കഴിഞ്ഞ ശേഷം ഞാൻ പറഞ്ഞ പോലെ ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടിക്കൊരു ട്രോമയുണ്ട്, ഈ കുട്ടിക്ക് എമർജൻസി ആയിട്ടൊരു മെഡിക്കൽ കെയറിൻ്റെ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ കൃത്യമായും ഈ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഈ കുട്ടിയെ ഏറ്റവും ആദ്യം അത്തരം സംവിധാനങ്ങളിലേക്ക് കൊണ്ടുപോകണം. മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ആവശ്യമായിട്ടുള്ള കുട്ടിയാണെങ്കിൽ ആ മെഡിക്കൽ പ്രൊസീജിയർ കംപ്ലൈ ചെയ്യിക്കണം. ഇനി കൗൺസിലിംഗ് ഫെസിലിറ്റി കുട്ടിക്ക് ആവശ്യമാണ്, കുട്ടിക്കൊരു ട്രോമയുണ്ട്, കുട്ടി ഇത് റിക്കവർ ചെയ്യുന്നില്ല, നമ്മളുമായി തന്നെ സഹകരിക്കാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടുണ്ട്, ഒരു കൗൺസിലിംഗ് വേണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ അത് ചെയ്യണം. ഇനി ഈ പറയുന്ന ഒരു സംവിധാനം ഒരു പോക്സോ കേസ് ഒരു പോലീസ് സ്റ്റേഷനിൽ ജില്ലയിലെ ഒരു പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ 24 മണിക്കൂറിനകം അത് അതാത് ജില്ലകളിലെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയെ ഈ വിവരം അറിയിക്കണം എന്ന് വളരെ മാൻഡേറ്ററി ആയി പറയുന്നുണ്ട്. അതേസമയം മാൻഡേറ്ററി പ്രൊഡക്ഷൻ എല്ലാ കേസിൻ്റെ അകത്തും പറയുന്നില്ല. എല്ലാ കേസിൻ്റെ അകത്തും കൃത്യമായും പോലീസ് അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട സംവിധാനങ്ങൾ കുട്ടിയെ CWCയുടെ മുമ്പിൽ പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് പറയുന്നില്ല. എന്നാൽ പ്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമെന്ന് പറയുന്നത് എപ്പോഴാണ്? ഈ കുട്ടി ഞാൻ പറഞ്ഞല്ലോ അച്ഛനോ അമ്മയോ ബന്ധുക്കളോ അല്ലെങ്കിൽ തൊട്ടടുത്ത അയൽവാസിയോ കുടുംബത്തിൽ സുരക്ഷിതമല്ലാത്തൊരു സിറ്റുവേഷൻ ആണ് ആ കുട്ടിക്ക് എന്ന് തോന്നിക്കഴിഞ്ഞാൽ പലപ്പോഴും ഷെൽട്ടറിൻ്റെ ആവശ്യം അവിടെ നിന്ന് മാറ്റി നിർത്തേണ്ട സിറ്റുവേഷൻ വരും. അപ്പോൾ അത്തരം ഒരു തീരുമാനം ഈ കുട്ടിയിൽ എടുക്കുന്നത് ആരായിരിക്കും? ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ആയിരിക്കും. അപ്പോൾ ഈ കുട്ടിയെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ മുമ്പിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാഹചര്യത്തിൽ എമർജൻസി കുട്ടിക്ക് എന്തൊക്കെ സർവീസാണോ കൊടുക്കേണ്ടത്? അവിടെ നിന്ന് ഇത്തരത്തിൽ വരുന്ന പോക്സോ സർവൈവേഴ്സ് ആയിട്ട് ശരിക്കും നമ്മൾ ഈ വിക്ടിം എന്ന വാക്കുപോലെ നെഗറ്റീവാണ്. നമ്മൾ ശരിക്കും അവർ അതിജീവകരാണ്. അപ്പോൾ അത്തരത്തിൽ അതിജീവിച്ച് വന്നൊരു കുട്ടിക്ക് ഒരു കൗൺസിലിംഗ് സർവീസ് കൊടുക്കാം, നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള തെറാപ്പീസ് വേണമെന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ കൊടുക്കാം. ചില കുട്ടികൾക്ക് ഇത്തരം ഒരു ഇഷ്യൂ കൊണ്ട് സൈക്കാട്രിക് ഇഷ്യൂ വരെ ഉണ്ടായിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് എടുക്കേണ്ടി വരും. ചില കുട്ടികൾക്ക് ഈ പറഞ്ഞതുപോലെ ഗൈനക്കായിരിക്കും അല്ലേ, പ്രഗ്നൻസി കൺഫേം ചെയ്ത് വരുന്ന കുട്ടികൾക്ക് ഗൈനക് ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരും. തുടർന്ന് അങ്ങോട്ട് എബോഷൻ ആണെങ്കിൽ അബോഷൻ, അതല്ലാന്നുണ്ടെങ്കിൽ ഡെലിവറി, ഈ പറയുന്ന പ്രോസസ് ഒക്കെയും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ കൂടെ ഇതിലാണ് നടക്കുന്നത്. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇതിൽ നിന്ന് മുഴുവനായും പുറത്തു വരുന്ന വരെ ഒരു നിയമ പരിരക്ഷ അവർക്ക് ഉണ്ടാവും. തീർച്ചയായിട്ടും കുട്ടികൾക്ക് കൊടുക്കണമെന്നുള്ളതാണ്. ശരിക്കും എത്ര കാലമാണ് എടുക്കുക ഇങ്ങനെ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ട് അതൊരു വിധിയിലേക്ക് എത്താൻ? എത്ര കാലമാണ് എടുക്കുക? നമ്മളെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ഒരു കേസ് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 60 ദിവസത്തിനുള്ളിൽ പോലീസ് അതിൻ്റെ ചാർജ് ഷീറ്റ് കോടതിയിൽ ഫയൽ ചെയ്യണം എന്നുള്ളതാണ്. വളരെ പെട്ടെന്ന് 1 വർഷത്തിനുള്ളിൽ ഡിസ്പോസൽ എന്നാണ് ശരിക്കും പറയുന്നത്. പക്ഷേ ഈ പറയുന്ന സാഹചര്യത്തിൽ പലപ്പോഴും പല സാഹചര്യങ്ങൾ കൊണ്ട് ഡിസ്പോസൽ വളരെ താമസിക്കുന്നു. കാരണം പ്രൊസീജിയറുകൾ ഒരുപാടുണ്ട് ഇതിൻ്റെ അകത്ത്. അന്വേഷണം അത് സംബന്ധിച്ചിട്ട് കേസുകൾ പിന്നെ ഈ ചാർജ് കൊടുക്കാനുള്ള ഡിലേ വരാറുണ്ട് ചില കേസുകളിലൊക്കെ. എന്നാലും കൂടുതലും മാക്സിമം പോലീസ് പോക്സോ കേസുകൾക്ക് പ്രയോറിറ്റി കൊടുത്തിട്ട് ചാർജ് കറക്റ്റ് സമയത്തൊക്കെ ഫയൽ ചെയ്യാൻ മാക്സിമം ശ്രമിക്കാറുണ്ട്. എന്നാൽ പോലും ഇതിൻ്റെ പ്രൊസീജിയറിൽ കോടതികളുടെ എണ്ണത്തിലുള്ള കുറവൊക്കെ കൊണ്ട് തന്നെ ഒരു ജില്ലയിൽ കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് 1 വർഷത്തിന് മുമ്പ് വരെയും ഒരു ജില്ലയിൽ ഒരു കോടതി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. നിലവിൽ സാഹചര്യം മാറിയിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ തിരുവനന്തപുരം ജില്ലയിൽ പോക്സോ കേസുകൾ അല്ലെങ്കിൽ അട്രോസിറ്റീസ് എഗൻസ്റ്റ് വിമൻ ആൻഡ് ചിൽഡ്രൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ എല്ലാം കൂടി ചേർത്തിട്ട് 5 കോടതികൾ തിരുവനന്തപുരത്തുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ ജില്ലയിലും റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ട് 2, 3, 4 എന്നുള്ള നിലയിലൊക്കെ കോടതികൾ ഇപ്പോൾ അനുവദിച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ കുറേയധികം സ്പീഡിയായിട്ട് ട്രയൽ നടക്കുന്നുമുണ്ട്. എന്നാൽ പോലും നമുക്ക് വളരെ കൃത്യമായിട്ട് ഇത്ര പീരീഡിനുള്ളിൽ ട്രയൽ കംപ്ലീറ്റ് ചെയ്യും എന്ന് പറയാനുള്ളൊരു അഷ്വറൻസ് ഒരിക്കലും നമുക്കൊരിക്കലും തരാൻ പറ്റുന്നത്. കാരണം അതൊരു ജുഡീഷ്യൽ പ്രൊസീജിയറാണ്. എന്നാലും സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇതിനി പൊതുവേ കോടതിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഒരു കേസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും സാധാരണക്കാർ അതിങ്ങനെ കുറേ നാൾ നീണ്ടു പോകുന്ന ഒരു പ്രോസസ്സായിട്ട് അതൊരു മടി ഉണ്ടാക്കണ്ടല്ലോ, അതിന്റെ പിന്നാലെ നടക്കുക എന്നുള്ളതിന്റെ. പക്ഷേ ഇതിനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു കേസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത്, ജുഡീഷ്യൽ പ്രോസസ്സിൻ്റെ ഡിലേ എന്ന് പറയുന്നത് നമ്മുടെ കൈകളിൽ നിൽക്കുന്ന ഒരു കാര്യമല്ല, അല്ലെങ്കിൽ പൊതു സംവിധാനങ്ങളുടെ കൈകളിൽ നിൽക്കുന്ന ഒരു കാര്യമല്ല. മാക്സിമം ഓഫീസേഴ്സ് ജുഡീഷ്യൽ ഓഫീസേഴ്സ് കേസുകൾ ഒന്നും ഡിലേ ആക്കാണ്ട് കണ്ടിന്യൂ ചെയ്തത് വാദമൊക്കെ ഒരിക്കലും അങ്ങനെ ബോധപൂർവമായ ഒരു ഡിലേ ഒരിക്കലും വരുന്നുണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. അതേസമയം ഉണ്ടാകുന്ന ചില ഡിലേ നമുക്ക് ഒഴിവാക്കാൻ കഴിയാത്ത ഒരു 1 ഇയറിൻ്റെ ഉള്ളിൽ നമുക്ക് നിലവിൽ അത്തരം ഒരു സാഹചര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താണെങ്കിലും ഒരു 2 വർഷമൊക്കെ എടുക്കുന്നുണ്ട് നിലവിൽ ഇത്തരത്തിൽ കേസുകൾ ഡിസ്പോസ് ചെയ്ത് പോകുന്നതിന് വേണ്ടിയിട്ട്, അത് പൂർണ്ണമായും ഡിസ്പോസ് ചെയ്ത് പോകുന്നതിന് വേണ്ടി. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത്തരത്തിലൊരു കേസ് കമ്മിറ്റ് ചെയ്ത് ഓൾറെഡി നമ്മൾ അതിൻ്റെ ഇനീഷ്യൽ പ്രൊസീജിയർ, ഞാൻ ഈ പറഞ്ഞ 164-ൻ്റെ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായും വിക്ടിം അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ സർവൈവർ എന്ന് പറയുന്ന ആളെ, ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും, അവരെ ഇതിൽ നിന്ന് മാറ്റി നിർത്തുന്നത്. നമ്മൾക്കൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു ഇടപെടലുകളൊക്കെ CWC വഴിയും ഇപ്പം നിലവിൽ വനിതാ ശിശു വികസന വകുപ്പിൻ്റെ തന്നെ ഒരു പദ്ധതിയുണ്ട്. നമ്മൾ കാവൽ പ്ലസ് എന്ന് പറഞ്ഞിട്ട് ചൈൽഡ് സെക്ഷൽ അബ്യൂസിന് ഇരയാകുന്ന സർവൈവേഴ്സിന് വേണ്ടിയിട്ട് ഒരു ജില്ലയിൽ 2-3 NGOസിനെ വെച്ചിട്ട് നമ്മൾ ഈ കുട്ടികളുടെ ഒരു മോണിറ്ററിങ്, കാരണം ഇവർക്ക് ആരും സഹായത്തിനില്ല എന്നുള്ളതാണല്ലോ ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. അപ്പോൾ മാൻഡേറ്ററി ആയി ഇവർക്ക് നിയമസഹായം ഉൾപ്പെടെ, ശരിക്കും നിയമസഹായമൊക്കെ ഇവരുടെ റൈറ്റ് ആണ്. ഒരു കേസ് വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു ഒഫൻസ് കമ്മിറ്റ് ചെയ്യപ്പെടുന്ന ഒരു കുട്ടിക്ക് വേണ്ടി നിയമസഹായം കൊടുക്കുക എന്ന് പറയുന്നത് ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി വഴി റെഫർ ചെയ്യപ്പെടുന്ന കുട്ടികളൊക്കെയും ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റിയിൽ നിന്നും വെക്കുന്ന ഒരു ലീഗൽ എയ്ഡ് പാനലിൻ്റെ അഡ്വക്കേറ്റിൻ്റെ സേവനം അവർക്ക് നിയമപരമായി കിട്ടും. അപ്പാർട്ട് ഫ്രം ദാറ്റ്, നമ്മൾ ഈ പറയുന്ന കാവൽ പ്ലസ് പോലുള്ള പദ്ധതികളിലൂടെ ഈ കുട്ടികളുടെ ഒരു പ്രോപ്പറായിട്ടുള്ള റീഹാബിലിറ്റേഷൻ ആൻഡ് റീഇൻറ്റഗ്രേഷൻ നമ്മൾക്ക് എൻഷുർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ചൈൽഡ് ലൈൻ നമ്പർ നിലവിലുണ്ടല്ലോ, അതുപോലെ ഇപ്പോൾ ഈ പോക്സോ അങ്ങനെ എന്തെങ്കിലും ഹെൽപ്പ് ലൈൻ ഇല്ല? ചൈൽഡ് ലൈൻ നമ്പർ എന്ന് പറയുന്നത് പോക്സോ അത്തരത്തിൽ കൂടി എന്താണ് ഇൻഫോം ചെയ്യേണ്ട നമ്പറാണ്. ഡെഫിനറ്റ്ലി വളരെ സ്പെസിഫിക്കായി കേരള നമ്മുടെ പോക്സോയുടെ 2020 റൂളിൽ വളരെ കൃത്യം കൃത്യമായിട്ട് ചൈൽഡ് ലൈനിന്റെ റോളും പറയുന്നുണ്ട്. കാരണം 1098 എന്ന് പറയുന്ന സെൻട്രൽ ഗവൺമെന്റിന്റെ ടോൾ ഫ്രീ നമ്പർ എന്ന് പറയുന്നത് എമർജൻസി സിറ്റുവേഷനുകളിൽ കുട്ടികൾക്ക് അത് ഏത് തരത്തിലുള്ള ഫിസിക്കൽ ആയിക്കോട്ടെ, സെക്ഷൽ ആയിക്കോട്ടെ, മെന്റൽ ആയിക്കോട്ടെ, ഏത് തരത്തിലുള്ള ഒരു ഇഷ്യൂ അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും എമർജൻസി സിറ്റുവേഷനുകളിൽ കുട്ടികളുടെ റെസ്ക്യൂ പ്രോസസ്സ് ചെയ്യുക, വളരെ പെട്ടെന്ന് കുട്ടികൾക്ക് ഒരു സർവീസ്, കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള സർവീസുകൾ കൊടുക്കുക, അതിനുവേണ്ടിയാണ് ശരിക്കും സെൻട്രൽ ഗവൺമെന്റ് അത്തരത്തിലൊരു പ്രോജക്റ്റ് വച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു ആ അതിന്റെ ഭാഗമായി കേരളത്തിലാണ് ഏറ്റവും നല്ല രീതിയിൽ ചൈൽഡ് ലൈനിന്റെ സർവീസുകൾ നടക്കുന്നത്. അപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ ശരിക്കും അതിന്റെ നോഡൽ ഏജൻസി ലയോള ഉൾപ്പെടെ ഏകദേശം നാലോളം ബ്രാഞ്ചസ് ശരിക്കും ഉണ്ട്. അപ്പോൾ അവരിലൂടെയൊക്കെയും ഈ കുട്ടികളിൽ ഇടപെടൽ നമ്മൾ നടത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇടപെടാം. ഇനി അതിനപ്പുറത്തേക്കുള്ള കാര്യം ഈ 1098-ൽ നിങ്ങൾക്ക് വിളിക്കുന്ന ആ നമ്പറിനപ്പുറത്തേക്ക് ജില്ലയിൽ ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ബാലനീതി നിയമം ഉൾപ്പെടെയുള്ള കുട്ടികളുമായി ബന്ധപ്പെട്ട എല്ലാ നിയമത്തിൻ്റെയും ഒപ്പം സംയോജിത ശിശു സംരക്ഷണ പദ്ധതിയുടെ ജില്ലാ ഘടകമായി പ്രവർത്തിക്കുന്ന ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസുകൾ നിലവിലുണ്ട്. അപ്പോൾ ഓഫീസുകൾ നമ്മുടെ ഓഫീസ് വഴിയും കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള സർവീസുകൾ കിട്ടും. ഇപ്പോൾ ഈവൻ റിപ്പോർട്ടിംഗ് ഉൾപ്പെടെ ഞങ്ങളുടെ ഓഫീസിലേക്ക് കുട്ടികൾ നേരിട്ട് വന്നു, പാരൻസ് നേരിട്ട് വന്നു, കൗൺസിലിങ്ങിന് വന്നു, ഒക്കെ പരാതികൾ വരുന്നുണ്ട്. നമ്മൾക്ക് ജില്ലയിൽ ഏകദേശം 80ഓളം ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ തന്നെ 80ഓളം സ്കൂൾ കൗൺസിലേഴ്സ് ഉണ്ട്. ഈ സ്കൂളുകളിലുള്ള ഇഷ്യൂസ് ഒക്കെ ഇത്തരത്തിലുള്ള സ്കൂൾ കൗൺസിലേഴ്സ് വഴി നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട്. എല്ലാ ബ്ലോക്ക് കേന്ദ്രങ്ങളിലും പ്രവർത്തിക്കുന്ന ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സ്കീം ICDS-ന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന അവിടുത്തെ ആ ഓരോ ബ്ലോക്ക് കേന്ദ്രങ്ങളിലും ആഴ്ചയിൽ ഒരിക്കൽ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പാരന്റിങ് ക്ലിനിക്കുകളുണ്ട്. അപ്പോൾ അവിടെ നമ്മുടെ സ്കൂൾ കൗൺസിലേഴ്സിന്റെ തന്നെ ഒരു എക്സ്റ്റെൻഡ് സർവീസാണ് അവിടെ കിട്ടുന്നത്. അപ്പോൾ ആഴ്ചയിൽ ഒരിക്കൽ ഈ ബ്ലോക്കിന്റെ കേന്ദ്രത്തിൽ നമുക്ക് പാരന്റിങ് ക്ലിനിക്ക്, അത് ഈ പറയുന്ന ഏത് തരത്തിലുള്ള കുട്ടികൾക്കും പാരന്റ്സിനുമുള്ള ഇത്തരത്തിലുള്ള സർവീസുകളൊക്കെ. ഇതിൽ വേറൊരു പോയിന്റ് അല്ലേ, എവിടെയും തന്നെ ഇപ്പം പ്രഗ്നന്റ് ആയ ഒരു വുമൺ ആണെങ്കിൽ, ഒരു പാരന്റ് പ്രഗ്നന്റ് ആയിരിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ പോലും എവിടെ നിന്നും അവർക്ക് പാരന്റിങ്ങിനെ പറ്റിയുള്ള യാതൊരു തരത്തിലുള്ള ഇൻഫർമേഷൻസും കിട്ടുന്നില്ല. അത് എവിടെ നിന്നൊക്കെയോ കുറേ കാലങ്ങളായിട്ട് നമ്മുടെ അടുത്തുള്ള കുറേ പദ്ധതികളും കുറേ രീതികളുമുണ്ട്, അതെന്നെ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് അല്ലെ. എവിടെയും നമ്മളത് അതിനെപ്പറ്റി എവിടെയും മെൻഷൻ ചെയ്യുന്നില്ലല്ലോ. നല്ലൊരു പാരന്റിങ് ഇന്ന് വനിതാ ശിശു വികസന വകുപ്പിന് വളരെ സ്പെസിഫിക് ആയി ഇത് മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ സ്പെസിഫിക്കായി പാരന്റിങ് എന്ന് പറയുന്നത് നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട്. എല്ലാ ശനിയാഴ്ചകളിലും ഈ പറയുന്ന പാരന്റിങ് എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റിനെ മുൻനിർത്തിക്കൊണ്ട് വനിതാ ശിശു വികസന വകുപ്പ് വെബിനാറുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. വളരെ സ്പെസിഫിക്കായി ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഗ്രാമപഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തുകളും ഒക്കെ ഇത്തരത്തിലുള്ള ഒരു പ്രീ മാരിറ്റൽ കൗൺസിലിംഗ്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ആരും തന്നെ അവനവൻ തയ്യാറാവുമ്പോൾ കല്യാണം കഴിക്കുന്നവരല്ല നമ്മൾ. നമ്മൾ മാനസികമായിട്ട് തയ്യാറെടുത്തിട്ട് പ്രഗ്നന്റ് ആവുന്നവരല്ല, അധികവും അല്ല. അപ്പോൾ അതും സത്യം പറഞ്ഞാൽ ഈ കുഞ്ഞുങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിനെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ സ്വന്തം കുഞ്ഞുങ്ങളോട് എങ്ങനെയാണ് അവരുടെ പ്രായം അനുസരിച്ച് സെക്സിനെ പറ്റി സംസാരിക്കേണ്ടതെന്നോ അല്ലെങ്കിൽ അവരൊരു ഇഷ്യൂവിനെ പറ്റി നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അവരെ ഹാൻഡിൽ ചെയ്യേണ്ടതെന്നൊന്നും ഇവിടുത്തെ പെൺകുട്ടികൾക്കൊന്നും അറിയില്ല എന്ന് തന്നെയാണ് പെൺകുട്ടിയെന്നല്ല, അച്ഛനമ്മമാരാണെങ്കിലും അതിനോട് അന്ന് കാപ്പബിൾ ആയതിനു ശേഷമല്ല ഇവിടെ കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നത്. ഉറപ്പായിട്ടും ഉറപ്പായിട്ടും അതെല്ലാം നമുക്ക് കൃത്യമായി, കാരണം നമ്മുടെ ഒരു അനുഭവങ്ങളിൽ നിന്ന് തന്നെ നമുക്കത് മനസ്സിലാവും, നമ്മുടെ മുമ്പിൽ വരുന്ന ആളുകളിൽ നിന്നൊക്കെ നമ്മളത് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ വളരെ സ്പെസിഫിക്കായി ഡിപ്പാർട്ട്മെന്റിന്റെ നിലവാരത്തിൽ നിന്ന് അത് ഏറ്റെടുക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇത് എത്രത്തോളം ആളുകളിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളത് ഒരു ഒന്നാമത്തെ ചോദ്യമാണ്.